ലോക്ക്ഡൗൺ മൂലം സാധാരണക്കാരൻ പട്ടിണിയെ നേരിടുന്നു. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ വകയില്ലാതായി തീരുന്നു പല കുടുംബങ്ങളും. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞ് 5ാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്നു. സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ പലതും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കും BPL കാർഡ് ഉടമകൾക്കുമാണ് കൂടുതലും ലഭിക്കുന്നത്. പിന്നെയുള്ളത് ക്വാറന്റൈനിലും നിരീക്ഷണത്തിലുമുള്ള ആളുകൾക്കാണ് ബാക്കിയുള്ള ആനുകൂല്യങ്ങൾ. ക്വാറന്റൈനിലും നിരീക്ഷണത്തിലുമുള്ളവർ, വീടുകളിൽ കഴിയുന്നവർ, അവർക്ക് വെള്ളമില്ലെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നെങ്കിലോ അവർക്ക് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ലഭിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ സർക്കാർ കൊടുത്തു കഴിഞ്ഞു. അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. പക്ഷേ ഇതിലൊന്നും പെടാത്ത മധ്യവർഗത്തിലുള്ള ഒരു വിഭാഗം ആളുകളാണ് ഇന്ന് ബുദ്ധിമുട്ടുന്നത്. അതിൽ കൂടുതലും നിത്യ വരുമാനമുള്ള ആളുകളാണ്. ദിവസവും ജോലിക്ക് പോയി കിട്ടുന്ന ശമ്പളം കൊണ്ട് കഴിയുന്ന കുടുംബങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്. ഇവരിൽ ഈ കുടുംബങ്ങളിൽ പലർക്കും വെള്ള കാർഡും നീല കാർഡുമാണ്. അതിൽ വെള്ള കാർഡുള്ളവരാണ് ഈ കൂട്ടത്തിൽ പെടുന്നത്. അവർക്ക് 3 നേരം കഴിച്ചുകൊണ്ടിരുന്ന ആഹാരം 2 നേരമായി, അതിപ്പോൾ 1 നേരമായി ചുരുങ്ങിയിരിക്കുകയാണ്. പലർക്കും അഭിമാനം കൊണ്ട് പുറത്തു പറയാൻ പറ്റുന്നില്ല. എന്നാൽ തൊട്ടടുത്തുനിന്ന് കടം മേടിക്കാമെന്ന് വിചാരിച്ചാൽ തൊട്ടടുത്ത വീടുകളിൽ ചെന്ന് മുട്ടുമ്പോൾ അവർ വാതിൽ തുറന്നിട്ട് വേണ്ടേ കടം ചോദിക്കാൻ. വീടടച്ചകത്തിരിക്കുന്ന പലരും വാതിൽ പോലും തുറക്കുന്നില്ല. കരുതി വെച്ചിരുന്ന ഭക്ഷണധാന്യങ്ങൾ മുഴുവൻ തീരാറായി. അഥവാ ഇനി പുറത്തു പോയി മേടിക്കണമെന്ന് വെച്ചാൽ കയ്യിൽ പൈസയില്ല. പൈസ ഉണ്ടെങ്കിലോ ചെല്ലുന്ന കടകളിൽ പൊള്ളുന്ന വിലയും. വില കൂട്ടി വാങ്ങിക്കരുതെന്ന് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഒക്കെ പറയുന്നുണ്ടെങ്കിലും കച്ചവട സ്ഥാപനങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ വ്യാപാരികൾ ചോദിക്കുന്ന പൈസ കൊടുത്തെങ്കിലേ പറ്റൂ. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ സാധനം കിട്ടത്തില്ലെന്ന് മാത്രം. കൃഷിപ്പണിക്കാർ, സ്വന്തമായി ഓട്ടോറിക്ഷ ഉള്ളവരും ഓട്ടോറിക്ഷ ഓടിക്കുന്നവരും, അതുപോലെ തുണിക്കടകളിലും മറ്റ് നിൽക്കുന്ന ജീവനക്കാർ, ദിവസക്കൂലിക്കായി ഓഫീസുകളിലും മറ്റും ജോലി ചെയ്യുന്നവർ തുടങ്ങി ഒട്ടേറെ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ കൂട്ടത്തിലുള്ളത്. അവരെയും കൂടെ സംരക്ഷിക്കാനും അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകളിലൂടെ പരിഹരിക്കാൻ സർക്കാർ മുന്നോട്ട് വരണം, സർക്കാർ തയ്യാറാവണം. അതുപോലെ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ എത്രയും വേഗം എല്ലായിടത്തും എത്തണം. കുറേ ഭാഗങ്ങളിലൊക്കെ ചില ആനുകൂല്യങ്ങൾ എത്തിയിട്ടുണ്ട്. അരികളൊക്കെ ചില റേഷൻ കടകളിലൊക്കെ പറഞ്ഞിട്ടുള്ള അരി എത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാ റേഷൻ കടകളിലും ഇതുവരെയും എത്തിയിട്ടില്ല. നമുക്കൊരു പ്രതികരണത്തിലേക്ക് പോകാം. ആഹാര സാധനങ്ങളൊക്കെ ഉണ്ടോ വീട്ടിൽ? ഇല്ല, ഒന്നുമില്ല. കടയിൽ പോയി വാങ്ങാനും കടയില്ല, ഒന്നുമില്ല. ഇന്നലെ വാങ്ങണം. 5, 5, 11 മണിക്കെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 10 മണിക്ക് 7 മണിക്ക് തുറക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ അവർ 11 മണിക്കേ തുറക്കുള്ളൂ. പിന്നെ തുറന്ന് 5 മണിയാകുമ്പോൾ അടയ്ക്കും. പിന്നെ നമ്മളൊക്കെ ചെല്ലുമ്പോൾ ഒന്നും കിട്ടേയില്ല. സാധനങ്ങൾ അവിടെ നിന്ന് വരണമില്ല, ഒന്നും ചെയ്യണമില്ല. റേഷൻ അരിയുണ്ട്, പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മളുള്ളതുപോലെയൊക്കെ അങ്ങ് കഴിഞ്ഞങ്ങ് പോകുന്നു. ആരും ജോലി ചെയ്തുകൊണ്ട് വരാറില്ല, അങ്ങനെ ജീവിക്കണം. കൂലിപ്പണിക്കാരൻ്റെ കാര്യം കഷ്ടമാണ്. അന്നൊന്ന് കൊണ്ടുവന്ന് പിള്ളേർക്ക് പാലും അരിയൊക്കെ അന്നൊന്ന് വാങ്ങിക്കുന്നവരാണ് ഇവിടെ ഉള്ളവർ കൂടുതലും. ഗവൺമെൻറ് ജോലിക്കാരില്ല ഇവിടെ. ഗവൺമെൻറ് ജോലിക്കാർക്ക് ഇപ്പം 10,000 രൂപ അഡ്വാൻസോടെയാണ് അവർ ലീവ് എടുത്തിരിക്കുന്നത്, ഗവൺമെൻറ് സഹായിക്കുന്നത്. പിന്നെ ശമ്പളവും. ഞങ്ങളെ കയ്യിലുള്ള കാശ് കൊടുത്ത് ഇപ്പം അത്യാവശ്യ സാധനങ്ങളെല്ലാം മേടിക്കുന്നുണ്ട്, ബാക്കിയുള്ള കാശ് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ആനുകൂല്യങ്ങൾ താമസിക്കുന്തോറും പട്ടിണിയിലേക്ക് വഴുതി വീഴുകയാണ് പല കുടുംബങ്ങളും. പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ താമസിപ്പിക്കാതെ എത്രയും വേഗം എത്തിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരമാകൂ. അതുപോലെ അന്യ സംസ്ഥാന തൊഴിലാളികൾ, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ഭക്ഷണം കിട്ടാതെ അലയുന്ന ഒരു വിഭാഗമാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾ. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ക്യാമ്പുകളിൽ 1000 കണക്കിന് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഉള്ളത്. അവരിൽ പല ആളുകളും താമസിക്കുന്ന ക്യാമ്പുകളിൽ അവർ കരുതി വച്ചിരുന്ന ഭക്ഷണങ്ങൾ തീർന്നു. വരുമാനമില്ലാത്തതിനാൽ അരി മേടിക്കാൻ പൈസയില്ല. ഇവർക്ക് ജോലി ചെയ്ത് കിട്ടുന്ന പൈസ ആഴ്ച തോറും അവർ നാട്ടിലേക്ക് അയക്കുന്നത് കാരണം കയ്യിൽ പൈസ കരുതി വയ്ക്കാറില്ല. അവർ നിത്യോപയോഗ സാധനങ്ങൾ ഒരാഴ്ചത്തേക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ശമ്പളം കിട്ടുമ്പോഴാണ് അടുത്ത സാധനം വാങ്ങിക്കുകയും ബാക്കി പൈസ അവർ നാട്ടിലേക്ക് അയക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ കരുതി വച്ചിരുന്ന സാധനങ്ങൾ മുഴുവൻ തീർന്ന നിലയിലാണ് ഇവർ പട്ടിണിയിലേക്ക് പോവുകയാണ്. 1000കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്. പശ്ചിമബംഗാൾ, ആസാം, ഒറീസ,
തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഇവരിൽ ഏറെയും. ഈ ഗവൺമെൻറ്റുകളും കേരള സർക്കാരും ചേർന്ന് ഇവരെ എത്രയും വേഗം നാട്ടിലെത്തിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. കാരണം അവർക്ക് പട്ടിണിയില്ലാതെ നാട്ടിലാവുമ്പോൾ അവർക്ക് പട്ടിണിയില്ലാതെ കഴിയാം എന്നുള്ളതാണ് അവർ പറയുന്നത്. എത്രയും വേഗം സർക്കാർ അതിനുവേണ്ട നടപടി എടുക്കണമെന്നാണ് അവരുടെ ആവശ്യം.